തലേ ദിവസം മോള് മരിക്കണ തലേ ദിവസമൊക്കെ വിളിച്ച് അവിതക്ക് എന്നോട് ഇവിടുന്ന് പോവാൻ പറഞ്ഞു, ഇവിടെ നിക്കണ്ട എനിക്ക് നാണല്ലേ അടി എനിക്ക് തോന്നി മരിച്ചൂടെ. തോന്നി മരിച്ചോളം പറഞ്ഞു. ഇന്റെ മോൾ അന്ന് മരിക്കാൻ കാരണം അത് ഇന്റെ മോള് അന്ന് ആബിത കോഴി ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് ഇന്റെ മോള് ഇവിടെ ഉണ്ടാവും. ഇന്റെ മോള് ഇവിടെ ഉണ്ടാവും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവൂർ. 7 ദിവസങ്ങൾക്ക് മുൻപ് തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പിലാവിൽ മരണപ്പെട്ട ഒരു സെബീന എന്ന് പേരുള്ള ഒരു യുവതിയുണ്ട്. മദ്രസയിലേക്ക് കുട്ടിയെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചിട്ട് ചെറിയ കുട്ടിയെ ഉറക്കിക്കെടുത്തിയിട്ടാണ് വളരെ പൊടുന്നനെ സ്വന്തം ജീവനൊടുക്കുകയാണ് സെബീന. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ സെബീനയുടെ മാതാപിതാക്കൾ ഉന്നയിച്ചത്. ഞാൻ ഇന്നലെ കൊഴിക്കരയിലുള്ള ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി. കണ്ണീരോട് കൂടിയിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം വളരെ സന്തോഷത്തോടു കൂടി കഴിയേണ്ടിയിരുന്ന ഒരു കുടുംബം ഈ രീതിയിലേക്ക് തൻ്റെ മകള് ചെയ്യാൻ, അല്ലെങ്കിൽ ആ മകളുടെ മരണത്തിന് കാരണം ഭർത്താവാണ്, ഭർത്താവിൻ്റെ വീട്ടുകാരാണെന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ. അത് മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ ആ ഉപ്പയുമ്മയും പറഞ്ഞിട്ടുണ്ട്. മോളുടെ അഭിപ്രായം എന്താ വെച്ചാൽ, വപ്പ ഇപ്പ കുട്ടികൾക്ക് ഒരു തന്തായി നിന്നോട്ടെ. ഇപ്പാക്ക് 3 പെൺകുട്ടികൾ തായുള്ളതല്ലേ, അപ്പൊ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് വേണ്ട, വാപ്പായി നിന്നോട്ടെ. കാലം കൊണ്ട് ആബിതക്കാനെ ഞാൻ പണിക്ക് പോയി നോക്കേണ്ട ഘട്ടാണ് ഇപ്പാക്ക് വരണത് എന്ന് പറഞ്ഞു. എന്നതിന്റെ ശേഷം ഇത്ര 8 വർഷത്തിലിടക്ക് ഇന്നോട് പറയണത് എന്ന ഞായറാഴ്ചയാണ് മോള് പറഞ്ഞത്, ഇപ്പ ഇനി സഹിക്കാൻ വയ്യ, ഇപ്പൊ പറഞ്ഞ അവിടേക്ക് ഞാൻ എത്താ എന്ന് പറഞ്ഞ് ബുധനാഴ്ച എന്റെ മോളെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ട് ഇന്റെ പിന്നെ ഈ മൂത്താപ്പാടെ മക്കളൊക്കെ കൂടിയിട്ട് കല്ലുംപുറം പോയി സംസാരിച്ചിട്ട് കാര്യങ്ങൾ ഒഴിവാക്കാന്ന തീരുമാനത്തിൽ വെത്തുമ്പോഴാണ് ഈ മോളുടെ മരണം ഉണ്ടായി. ഞാൻ 10 സെന്റ് സ്ഥലം കൊടുത്ത് 35,000 രൂപയുടെ വീട് ഇവിടെ വെച്ചവർക്കാണ് ഓൺലൈനിൽ കറാറായി. ഒരു പൈസ എൻ്റെ ആഭരണം കംപ്ലീറ്റ് എടുത്തോ, ഇടപാട് വാങ്ങ ഇരിക്കോ, എനിക്ക് ഇതിൽ വീട് വെച്ചേരാന്ന് പറഞ്ഞിട്ട് അപ്പം മോള് പറഞ്ഞു, ഉപ്പ നെഞ്ഞത്തനു സാധനം ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് ഞാനിവിടും ഗ്യാരണ്ടിയാണ്. ഇപ്പം ഞാൻ 35,000 രൂപയുടെ ഒരു വീട് എനിക്ക് വെച്ചാൽ നല്ലൊരു വീട് വെച്ച് തരാൻ ഇപ്പം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതിന് എന്ത് വേണം, ഈ കാര്യം ഒഴിവാക്കിയിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആന ഒഴിവാക്കാൻ തയ്യാറാന്ന് പറഞ്ഞു. പക്ഷേ ഞായറാഴ്ച പറഞ്ഞത് ബുധനാഴ്ച മരണപ്പെടണം. ഇതൊക്കെ തോന്നി മരിച്ചോളം പറഞ്ഞു. കുഴപ്പമില്ല, ഇങ്ങനെ ആയാലും ശല്യം ഒഴിവാക്കി തരാനാ പറഞ്ഞിരിക്കുന്നത്. ഹലോ, ഇന്നോട് ഇവിടെ നിൽക്കാൻ നാണല്ലേ നാണല്ലേ ചോദിച്ചിട്ട് ഇന്നോട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്ക്, ഞാൻ എന്താ ഞാൻ ചെയ്യട്ടെ? ഞാൻ അറിയില്ല, തലേ ദിവസം മോള് മരിക്കണ തലേ ദിവസമൊക്കെ വിളിച്ച് അവിതക്ക് എന്നോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞു, ഇവിടെ നിൽക്കേണ്ട എനിക്ക് നാണല്ലേ അടി എനിക്ക് തൂങ്ങി മരിച്ചൂടെ, തൂങ്ങി മരിച്ച എനിക്ക് തരാളെ തരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച്. പിന്നെ ഞാൻ പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് മോളൊന്നും പറയണ്ട. പിന്നെ അവനെ വിളി കൊണ്ട് വിളി, എന്ത് വിളി എന്നാ പറഞ്ഞ, കുട്ടി കയറിഞ്ഞിട്ടൊക്കെ വിളിക്കുമ്മക്ക് നിൽക്കാൻ പറ്റണില്ല. ഇനി എന്തൊക്കെ 8 വർഷമായി, 8 വർഷം ഈ പീഡനം തന്നെ വേണ്ടി ഞാൻ കൂട്ടിക്കൊണ്ടല്ലോ. ഇല്ലില്ല, അവനൊന്നും കഴിച്ചിട്ട് എൻ്റെ മോൾക്ക് മോളിപ്പോൾ കേടുണ്ടായില്ല, പുള്ളിയും കഴിച്ചിട്ടുണ്ട്. 8 വർഷം 10 ദിവസം നിന്നാൽ 11-ന്റെ അന്ന് അവിടെ നാട്ടിയിറക്കും. ഇന്നോട് ഇറങ്ങിപ്പോടി കുട്ടീനായിട്ട് പോടി കണ്ടുപോയി. ഓനും എൻ്റെ എപ്പി ആ ഉമ്മിയും ഓനും ഭർത്താവും എല്ലാവരും കൂടി, അവരെല്ലാവരും ഒരു സെറ്റാ. എൻ്റെ കുട്ടി ഒറ്റപ്പെട്ടിട്ട് ഞാൻ വണ്ടിയായിട്ട് പോകും, കണ്ണീരോണ്ട് വിളിച്ചു കൊണ്ടു. എന്നിട്ട് 4 ദിവസം കഴിഞ്ഞ് അവര് വീണ്ടും മധ്യസ്ഥ നടന്നതെന്ന് വെച്ചാൽ 8 വർഷമായി കല്യാണം കഴിഞ്ഞു. 8 വർഷത്തിലിടക്ക് നിരന്തരം പീഡനം. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഈ ബന്ധം വേണ്ട എന്ന് ഞാൻ പറഞ്ഞതാ. അവർ ഉമ്മാടിയും ഉപ്പാടിയും സത്താസം അത് ഇത് ഒഴിവാക്കണ്ട പറഞ്ഞ് ചെക്കൻ്റെ ഭർത്താവിൻ്റെ ഇതുകൊണ്ട് അവിടെ ഉമ്മ അവൻ്റെ ആബിലിൻ്റെ ഭാഗത്ത് നിന്നിട്ട് സംസാരിച്ചിട്ട് ഇത് ഒഴിവാക്കണ്ട എന്ന് പറഞ്ഞ് നഷ്ടപരിഹാരം അവർ ചോദിക്കും ഒഴിവാക്കുമ്പോൾ. എന്നിട്ടും നിരന്തര പീഡനങ്ങളും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇൻ്റെ സമ്പത്ത് വേണം, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വേണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അടിച്ചിട്ടും പള്ളി കമ്മിറ്റിയിൽ കേസ് കൊടുത്ത് കംപ്ലൈൻറ്റ് ചെയ്ത് പള്ളി കമ്മിറ്റി എന്ത് ചെയ്ത് അവരെ ഇക്കരിച്ച് പള്ളി കമ്മിറ്റി കൈ കഴിഞ്ഞ കേസാണ് അത്. എന്നതിൻ്റെ ശേഷം സൈനു എന്ന് പറഞ്ഞ വ്യക്തി എന്നിട്ട് ഒരു കുഴപ്പമില്ലാത്ത വ്യക്തിയാണ്, ഇവരുടെ അമ്മാമനാണ്, ആബിദയുടെ അമ്മാമൻ സൈനു, കുന്നംകുളം ഫോറൻ കച്ചവടം സൈനു. ഇവർ തമ്മിൽ ഒരു 200 മധ്യസ്ഥ വെച്ച്. അത് എന്താണ് സൈനു പറഞ്ഞതിൻ്റെ ഉദ്ദേശം വെച്ചാൽ അബും ആമിനും അറിഞ്ഞാൽ മതി, സൈനു അറിഞ്ഞാൽ മതി, അത് അവർ ചെക്കൻ്റെ വീട്ടുകാർ മാത്രം അറിഞ്ഞാൽ മതി, പെണ്ണിൻ്റെ വീട്ടുകാർ അറിയണ്ടെന്ന്.
ആ നിലക്ക് ഇവർ തമ്മിൽ മധ്യസ്ഥ വെച്ചിട്ട് ഈ സെബിനിയും ആബിദാനും കൂടിയിട്ട് പെരുമ്പിലായിൽ കൊണ്ടുപോയിട്ട് അബും ആമിനും സെയിനും കൂടി സംസാരിച്ചിട്ടാണ് ഈ കാര്യം വഷളാക്കിയത്. ഈ സെയിനുമാണ് ഇൻ്റെ മോളെ കൊലക്ക് കൊടുത്തത്. സെയിൻ പറഞ്ഞാൽ പെരുമ്പിലായിലുള്ള കുഞ്ഞാപ്പ, ആരുടെ ആബിദാനും കുഞ്ഞാപ്പ, ഇൻ്റെ മോളിലും കുഞ്ഞാപ്പ, ആബിദിനും കുഞ്ഞാപ്പ, ഇന്റെ ഇമ്മാടെ അല്ല ഇന്റെ ഭാര്യയുടെ ഇമ്മാടെ അഞ്ചത്തിലെ മോനാണ് ഇന്റെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇവര് തമ്മിൽ കുഞ്ഞാപ്പയാണ്. എന്നിട്ട് ലാസ്റ്റ് പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് പഴുത്ത് വെച്ചിട്ട് ഒരു കുട്ടിയായ്പ കൊടുന്ന് ഇവിടെ കൊടുന്നാക്കി. അപ്പം ഞങ്ങളിങ്ങനെ കൊടുത്ത് കൂട്ടി കൊടുത്ത് തച്ചിട്ട് ചങ്ക് പിടിച്ചിട്ട് പോയി. പിന്നെ അമ്മാസം മേലെന്ന് തട്ടിൻ്റെ മുകളിൽ നിന്ന് വലിച്ചിട്ട് അമ്മായിയും കൂടി വലിച്ചിട്ട് അടിച്ചിട്ട് പുറത്ത് പോകുന്നു. അപ്പം ഇൻ്റെ ഭാര്യ കൂട്ടി കൊടുന്ന് ഇവിടെ നിർത്തി. അത് ആ വിവരം സെയിനുവിന് അറിയാം. സെയിനു ഇവിടെ വന്ന് സെയിനു ഇവളോട് പറഞ്ഞു, ഞാൻ എന്താ പറഞ്ഞു, ഇനി പോകണ്ട, ഒരു കുട്ടിയായി, ഇനി ഈ ബന്ധം വേണ്ടാന്ന്. അപ്പം സെയിനു എന്താ പറഞ്ഞത്, കയ്യെ പിടിച്ചിട്ട് ഇതിൽ ആരും ഇടപെടണ്ട, ആരും ഒരാളും ഇടപെടണ്ട, സെയിനു ഇടപെട്ടുണ്ട്, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പം രണ്ടാമത്തെ കുട്ടിയായി. എന്നിട്ട് പിന്നെ ലാസ്റ്റ് പണ്ടങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് മൊത്തം മുണ്ടിട്ടിട്ട് ഇതിൻ്റെ മുളക്ക് തന്നു. ഇത് ഈ സംഗതി എല്ലാം ഒരുക്കി വെച്ചിട്ട് ബുധനാഴ്ച ഈ മോള് ഇവിടെ കൂട്ടിക്കൊണ്ടിരും ഇവർക്ക്. എന്നിട്ട് കൊയ്ക്കര ബാങ്കിൽ നിന്ന് പൈസ എടുത്തിട്ട് കുമരൂർ ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് എടപ്പാട് കല്യാണത്തിന് യൂണിഫോം എടുക്കാൻ പോയി. എൻ്റെ പെങ്ങടെ മോളെ കല്യാണം 6-ാം തീയതി ഉണ്ട്, ഇനി ഇവിടുന്ന് പോകണില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് വരാനുള്ള തയ്യാറെടുപ്പ്. ഈ ആബിൻ്റെ കോൾ ഇത്തിരി ക്രൂരമായ കോൾ ആ സമയത്ത് വന്നിട്ടില്ലെങ്കിൽ എന്ന് നമ്മൾ ചാനലിൻ്റെ മുന്നിൽ ഇരിക്കേണ്ട ഗതികേടില്ല. അപ്പോൾ അതിൻ്റെ മോളെ എങ്ങനെ കൊല്ലണ ഉദ്ദേശം, തൂക്കുമരുത്തിമില്ല, വല്ല അറ്റക്കായിട്ടോ പെസറായിട്ടോ മരിക്കണം. അപ്പോൾ അവനക്ക് പണ്ടങ്ങൾ കൊടുക്കണമല്ലോ. ഈ പ്രതീക്ഷ തൂങ്ങൂന്നുള്ള തൂങ്ങടി പരാടിച്ചുള്ള മോളെ എന്ന് പറഞ്ഞ വോയിസ് ഈ മൊബൈലുണ്ട്. അവൻ്റെ കംപ്ലീറ്റ് ഓട് ഈ തൂങ്ങടി, ഈ തൂങ്ങാനും വേറൊരു പെണ്ണ് കെട്ടിയാലും ഞാൻ ഈ പോക്കെന്നെ പോകുള്ളൂ പരാടിച്ചുള്ള മോളെ, ഈ പോക്കറ്റിൽ ഒരു മാറ്റം ഇല്ലടി പരാടിച്ചുള്ള മോളെ എന്ന് പറഞ്ഞിട്ട് ഈ ഈ മൊബൈലുണ്ട്. പിന്നെ ഇത്ര അവൻ പറഞ്ഞ് ഇൻ്റെ മോളെ എനിക്ക് വേണ്ട, ഞാൻ ഇടപാട് തീർക്കാം, ഓക്കെ ഞങ്ങൾ സമ്മതിച്ചു, എന്നാലും ഞാനൊരു കല്യാണം കഴിക്കും, എന്നാലും പരാടിച്ചുള്ള മോളെ ഞാൻ ഈ പോക്കെ ഞാൻ പോകുള്ളൂ, ഈ പോക്കെ തന്നെ പോകുള്ളൂ പരാടിച്ചുള്ള മോളെ പറഞ്ഞ് എൻ്റെ മോൾക്ക് വിട്ട വോയിസ് കംപ്ലൈൻ സ്റ്റെപ്പ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ അങ്ങനെ മോള് പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻ്റെ ഭർത്താവിൻ്റെ തണലില്ല, ഇൻ്റെ അമ്മാസിൻ്റെ തണലില്ല, ഇൻ്റെ അമ്മായിയുടെ തണലില്ല, ഒരു ജ്യേഷ്ഠൻ്റെ തണലില്ല, ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ തണലില്ല. ഇവരെല്ലാവരും കൂടിയിട്ട് കുട്ടീനെ ഒതുക്കി പിടിച്ചിട്ട് നായനെ പൂട്ടിയിട്ടാ എങ്ങനെ ഭക്ഷണം കൊടുക്കാതെ ആ നിലക്ക്. ഇതാ എത്ര മാസം കൂടെ ഞങ്ങളോട് പറയാണ്ട് കുട്ടീനെ സഹിച്ചിട്ടിട്ട് കുട്ടിയുടെ കാല് പോയിട്ട് നോക്കണ്ട, ഈ കണ്ട ഈ ചിന്ന കുട്ടി വിട്ടെന്ന ഫോട്ടോ അത് ഇത്തിരി ക്രൂരമായി ആക്രമിച്ചിരിക്കുന്നത്. ഫോട്ടോ ഇതൊന്നല്ല, ഈ കുട്ടിയുടെ ഫോട്ടോ അമ്മായിമ്മയും അമ്മാസനും മരുവനും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോവാണ്ട് ഉണ്ടാക്കി കൊടുത്തത്. അപ്പം നടന്ന ദിവസം വെച്ചാൽ എന്നോട് അബുദാബിന്ന് പിന്നെ ഒരു ഒരു 15-20 ദിവസം മുന്നേ ഒരു കോള് വന്ന് മലേഷ്യയിൽ നിന്ന്. എന്താണ് വർത്തമാനം ഇപ്പം സുഖമല്ലേ ചോദിച്ചു. ആ പറഞ്ഞു ആ കോള് കട്ട് ചെയ്ത്, ഈ കട്ട് ചെയ്ത് ഇത് മരുവനെ വിളിക്കുന്നത്. മരുവൻ വിളിച്ചതിന് 10 ലക്ഷം രൂപ വേണം, 10 ലക്ഷം രൂപ വേണമെന്ന് ചോദിച്ചപ്പോൾ മോൾക്ക് ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഓള് ആബി സെബി അറിയണ്ട എന്താണ് ആബിദ് വിളിക്കുന്നത് ചോദിച്ചു. ആബിദ് 10 ലക്ഷത്തെ ഞാനും അറിഞ്ഞിരിക്കുന്നത് പറഞ്ഞു. ഈ 10 ലക്ഷം കിട്ടിയിട്ട് പിന്നെ 7 ലക്ഷം രൂപ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഇന്നോവ വണ്ടി എടുക്കാൻ അതിൻ്റെ പൈസ ആ 7 ലക്ഷത്തിൻ്റെ പൈസ കൊണ്ട് ഇന്നോവ വണ്ടി എടുക്കാൻ വേണ്ടി അടവടക്കാൻ 7 ലക്ഷം ചോദിച്ചത്. 3 ലക്ഷം അബുവിന് മലേഷ്യയിലേക്ക് പോകാൻ വിസ എടുക്കാനാണ് ഈ 3 ലക്ഷം ചോദിച്ചു. അങ്ങനെ 10 ലക്ഷം രൂപ. അപ്പോൾ ഞാൻ പറഞ്ഞ കൊണ്ട് പാകം ചേർക്ക് 4 പെൺകുട്ടികളാണ്, ഇനി 3 പെൺകുട്ടികളുണ്ട്, നിങ്ങൾ നമ്മുടെ വീട്ടിൽ കയറി വന്നത് നല്ല നിൻ്റെ മോളെ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ സലീമ കുഞ്ഞിമ്മ ഇനി കുഞ്ഞാപ്പി പറയേണ്ടതാണെന്ന് വെച്ചാൽ എനിക്ക് 4 പെൺകുട്ടികളാണ്. അപ്പോൾ അത് കാരണം ജി എൻ്റെ കുട്ടീനെ ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത്, അത് കാരണം നീ ഒരു 20 പവനോ 15 പവനോ കൊടുത്താൽ മതി എന്ന് കുഞ്ഞിമ്മ പറഞ്ഞിട്ടില്ല. 40 പവൻ കൊടുത്തതിൻ്റെ ശേഷം മോള് വീട്ടിലേക്ക് ചെന്നപ്പോൾ എന്താ പറഞ്ഞത്, ഞാൻ ഇത്രയല്ല പ്രതി ഒരു 100 പവൻ കിട്ടും എന്നുള്ള പ്രതീക്ഷ. അന്ന് മുതൽ പീഡനം തുടങ്ങിയത് 8 വർഷമായിട്ട് അന്ന് മുതൽ. പക്ഷെ നിശ്ചയം കഴിഞ്ഞതിൻ്റെ ശേഷം അവിടുന്നുള്ള ഒരു പീഡനം ഇവിടുന്ന് ഫോണിലുകൾ പീഡനം വീട്ടിലേക്ക് എത്തിയപ്പോൾ 100 പവൻ കിട്ടുമെന്നാണ് ഇപ്പടേക്കുന്ന പ്രദേശിച്ച് അവിടുന്ന് അങ്ങനെയുള്ള പീഡനങ്ങളാണ്. അതിൻ്റെ ശേഷം ഈ കുഞ്ഞിമ പറഞ്ഞ് ശരി അതിൻ്റെ പാട് പറി ഒരു 10 ലക്ഷം രൂപയുടെ 12 ലക്ഷം രൂപയുടെ കാർ എടുക്കുക, അബ്ബാസിൻ്റെ കാർ അബ്ബാസ് ഓടിച്ചോട്ടെ, അഞ്ചപ്പാടെ കാർ ആബിദ് ഓടിച്ചോട്ടെ, അപ്പോൾ ഈ അബ്ബാസിന് ഓഫീസിൽ പോകാൻ പറ്റുമല്ലോ. ഇങ്ങനെ പറഞ്ഞ് നിരന്തരം പീഡനം പീഡനം എല്ലാം ആഭരണങ്ങളും വിട്ട് എല്ലാം വിട്ട് അതിൻ്റെ ശേഷം അബുവിനോട് വിളിച്ച് പറയുന്നു മോള് ആബിദൊക്കെ നിരന്തരം ശല്യം ചെയ്യാണ് ഇന്നും രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം ഉപ്പിയാണ് കുഞ്ഞാപ്പിയാണ്. അതുകൊണ്ട് കുഞ്ഞാപ്പ പറഞ്ഞ് തൂങ്ങി മരിച്ചാലും കുഴപ്പമില്ല, എന്ത് വിഷയം നടന്നാലും നമുക്ക് പ്രശ്നം എന്ത് വേണമെങ്കിലും ചെയ്തോ, തൂങ്ങി മരിച്ചാലും വേണ്ട, എന്താണ് ഈ കാര്യത്തിൽ പള്ളി കമ്മിറ്റിക്ക് വേണ്ടി ചിക്ക് വിളിക്കണ്ട, ഈ കാര്യത്തിൽ ഞാൻ ഇടപെടും ചെയ്യില്ല, എന്തൊക്കെ ചെയ്തത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത്. ഇവള് മരിക്കണേൻ്റെ 2 മാസം മുന്നേ ഒരു വ്യക്തിയെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്,
എന്താണ് മോളെ അൻ്റെ മുഖത്തൊരു വിഷമം എന്ന് ചോദിച്ചാൽ അത് ചോദിച്ചാൽ ഷെയ്നുവാണ്. ഈ മരിക്കേണ്ട ഒന്നര മാസോ അല്ലെങ്കിൽ രണ്ട് മാസോ ഈ ഉള്ളിൽ അവിടെ ഷെയ്ന് വന്നിട്ടുണ്ട്. അവൻ എൻ്റെ മോളെ ഒറ്റക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഷെയ്നു എന്താണ് വരാൻ കാരണം? അത് അബുവിൻ്റെ ഒത്താശ കൊണ്ടോ അല്ലെ ആമിനാടെ ആമിനുവിൻ്റെ ഒത്താശം കൊണ്ടോ എൻ്റെ കുഞ്ഞുമാടി കുഞ്ഞാപ്പാടിയും ഒത്താശം കൊണ്ടോ എന്നറിയില്ല. ഷെയ്നോട് വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് ഈ 10 ലക്ഷത്തിൻ്റെ ഇതും ഈ അബ്ബാസ് പറഞ്ഞ അബ്ബാസാണ് പറയുന്നത് അൻ്റെ അമ്മാസിൻ്റെ ഒക്കെ പൈസ ഉണ്ട് ഇജി പൈസ വാങ്ങിക്കോന്ന് അബ്ബാസാണ് നിരന്തരം ഇവനക്ക് ഫോൺ ചെയ്യുന്നത്. ഇവൻ്റെ ജ്യേഷ്ഠൻ ഞാൻ അബുദാബിയിൽ കൊണ്ടുപോയി അബുദാബി ലൈസൻ 9-ാം മാസം 5-ാം തീയതി കൊണ്ടുപോയി 10-ാം മാസം 5-ാം തീയതി ഓനക്ക് അബുദാബി ലൈസൻ എടുത്തു കൊടുത്താൽ ഞാൻ അത്തരി 3,000-5,000 ഉൾപ്പെടെ പണി 2 വട്ടം ഞാൻ കൊണ്ടുപോയി 2 വട്ടം ആക്കി കൊടുത്ത് ഓൻ നിന്നില്ല. ഈ എൻ്റെ റൂം എൻ്റെ പൈസ എൻ്റെ മൊബൈല് എൻ്റെ സിമ്മ് എൻ്റെ സംബളത്തിൽ നിന്നിട്ട് എൻ്റെ മോളിൽ അവിടുന്ന് റൂമിൽ പീഡിപ്പിച്ചിട്ട് ഞാൻ 60 വണ്ടി വൈറ്റ് വണ്ടി 31-430 നമ്പർ വണ്ടിയിൽ ഞാൻ 4 ദിവസം കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇവൻ്റെ ശല്യം സഹിക്കാതെ എനിക്ക് മരുവനായി പോയില്ല. എൻ്റെ മോളിൽ നില നിൽക്കേണ്ടതായിട്ട് ഞാൻ മാറി നിന്നതാണ്. ഇവൻ രാത്രി ഭയങ്കര പ്രശ്നം മോളിലായിട്ട് ഭയങ്കര പ്രശ്നം ഇക്കെന്ന് പറയാൻ പറ്റും. പുതിയ ആൾ ഗൾഫിൽ അത്തരം പീഡനം സഹിച്ചിട്ട് അതിൻ്റെ മോള് ഇതാക്കി മലേഷ്യയിലേക്ക് പോയിട്ട് 8 മാസമായി. 8 മാസത്തിന്റെ ഇടയ്ക്ക് ചുരുങ്ങിയതൊരു 10 ലക്ഷം രൂപ അയച്ചു കൊടുത്തു. 55-ന് കോൾ വന്ന് ഇപ്പൊ ഞാൻ താ മരണപ്പെടുന്നു ആ വിധൊക്കെ നിരന്തരമായി പീഡിക്കുകയാണ്. ഇപ്പൊ അവ മോളെ എന്താണ് പ്രശ്നം ഇപ്പൊ വരാ എന്ന് പറഞ്ഞ് 7:44 മോള് തൂങ്ങിക്കണ് ആ സമയത്താണ് ഫോട്ടോ വിളിക്ക് വിടുന്നത്. തൂങ്ങുകാരന് വിട് ഞാൻ ഇവിടുന്ന് വിട പറയാം. ഒരു വ്യക്തി തൂങ്ങാൻ പോകുമ്പോൾ ഒരു വ്യക്തി മരിക്കാൻ പോകുമ്പോൾ കരയേണ്ട ആവശ്യമില്ല. എൻ്റെ മോള് സ്വന്തം ജീവിക്കണം ഇവിടെ ദുനിയാവിൽ ജീവിക്കണം ജീവിതത്തിൻ്റെ കൊതി തീർന്നിട്ടില്ല. പക്ഷെ ഉപ്പ ജീവിക്കാൻ അനുവദിക്കണില്ല അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ഇപ്പാക്കും ഇനി ഇതായിക്കാൻ ഇപ്പാടെ ബുദ്ധിമുട്ടൊക്കെ കാണാൻ വയ്യ. ഇപ്പ അത്തരം ഇന്നെ സഹായിച്ച് എല്ലാ കാര്യങ്ങളും ഈ കുട്ടി മോള് ചോറ് വെച്ചിക്കണ് പാല് കാച്ചിക്കണ് കുട്ടീനെ മദർസയെ പറഞ്ഞു ഈ കുട്ടി മദർസയെ പോയതിനു ശേഷം 1.5 മണിക്കൂറോ 3/4 മണിക്കൂറോ ആവിലിൻ്റെ പെലാടിച്ചട മോളേജിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നാണല്ലടി പെലാടിച്ചട മോളെ എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു 1/2 മണിക്കൂർ നിരന്തരം പീഡനം വന്ന കാരണമാണ് ഇൻ്റെ മോൾ അന്ന് മരിക്കാൻ കാരണം. അത് ഇൻ്റെ മോള് അന്ന് ആ വിധ കോള് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് ഇൻ്റെ മോള് ഇവിടെ ഉണ്ടാവും.